يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്രയും പ്രിയപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെ, പുണ്യമാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വളരെ പ്രസിദ്ധമായ ഒരു നബിവചനം ഇമാം അഹമ്മദും ഇബ്നു ഹബ്ബാനും തിർമദിയും റഹ്മത്തുള്ളാഹി അലൈഹിം നിവേദനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ റമദാനായാൽ ആദ്യത്തെ രാത്രി മുതൽ തന്നെ ഒരു പ്രത്യേക ദൂതൻ അള്ളാഹുവിൻ്റെ മലക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. യാ ബാഴിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഴിയ ഷർരി അഖ്സിർ. നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരും, തിന്മയ്ക്ക് മുതിരുന്നവരെ നിർത്തു മതിയാക്കും. ഇത് എന്താണിങ്ങനെ വിളിച്ചു പറയാൻ കാരണം? പരിശുദ്ധ റമദാനിൻ്റെ ഒരുപാട് മഹത്വങ്ങളും പുണ്യങ്ങളും നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വരൂ എന്നത്, റമദാനായിട്ടുണ്ട് നോമ്പനുഷ്ഠിക്കൂ നോമ്പനുഷ്ഠിക്കൂ എന്ന് മാത്രമല്ല, മറിച്ച് ഈ പുണ്യമാസത്തിൻ്റെ മാത്രം വളരെ പവിത്രമായ ഉന്നതമായ ഒരു നേട്ടമെന്താണ് എന്ന്, ലാഭം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇമാം മുസ്ലിമും ബുഖാരിയും ഇബ്നു ഹബ്ബാനും റഹ്മത്തുള്ളാഹി അലൈഹിം നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം. റമദാനായാൽ പ്രത്യേകം സാധാരണ ഇസ്ലാമിൻ്റെ ശരീഅത്ത് പഠിപ്പിക്കുന്ന ഒരു നന്മ വിചാരം, ഒരു നന്മ, കുല്ലു ഹസനത്തിൻ അഷറത്തി അംസാലിഹ, ഒരു ചെറു നന്മയാണെങ്കിലും ചുരുങ്ങിയത് പത്തിരട്ടിയാണ് അതിൻ്റെ പ്രതിഫലം. ഇല സബ്അ മിഅത്തിൽ ഇഫ്, 700 ഇരട്ടി വരെ അത് വർദ്ധിക്കും ഒരു സാധാരണ ഒരു നന്മ, പുണ്യ നല്ല കർമ്മത്തിന്. അത് എത്ര ചെറുതാവട്ടെ എന്താവട്ടെ, അപ്പോൾ ആ കർമ്മത്തിൻ്റെ ആത്മാർത്ഥതയുടെ ആഴം, അതിൻ്റെ പൂർണ്ണത, അതുകൊണ്ടുണ്ടാകുന്ന സൽഫലങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാവാം 10-700 ഇരട്ടി വരെ അത് വർദ്ധിക്കും. പക്ഷേ ഇല്ല ശ്രീയാം, നോമ്പൊഴികെ. നോമ്പിന് ആ 10-700 അല്ല, 700-നേക്കാൾ കൂടുതൽ അളവില്ലാത്ത, കയ്യും കണക്കുമില്ലാത്ത പുണ്യമാണ് ഓരോ ചെറു നന്മക്ക് പോലും ലഭിക്കുന്നത്. അതുകൊണ്ട് റമദാൻ മാസത്തിൻ്റെ മഹത്വമാണ്, അത് പ്രത്യേകതയാണ്. പ്രത്യേകമായ ബമ്പർ ഓഫറുകൾ, സമ്മാനങ്ങൾ കാണാറില്ലേ, അതിനുവേണ്ടി ഓടിപ്പോവാറുണ്ടല്ലോ. അതുപോലെ പരിശുദ്ധ റമദാനിൽ നന്മ ചെയ്യുന്നവരെ, നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരൂ. ഇതാണ് അവസരം. ഏറ്റവും ചുരുങ്ങിയത് 700 ഇരട്ടിയിൽ കവിഞ്ഞ പ്രതിഫലമാണ്, സമ്മാനമാണ് ഓരോ ചെറു നന്മക്ക് പോലും കിട്ടുന്നത്. അത് നോമ്പ് മാത്രമല്ല, രാത്രിയിലെ നമസ്കാരം മാത്രമല്ല, ഒരു മനുഷ്യന് ചെയ്യാവുന്ന എന്തെല്ലാം നന്മകളുണ്ട്. ഒരു മൗനം പോലും, അതിൻ്റെ ഉദ്ദേശമെന്താണ്, ലക്ഷ്യമെന്താണ്, അതിനനുസരിച്ച്, ആ താല്പര്യത്തിനനുസരിച്ച് നിയ്യത്തിൻ്റെ വിശുദ്ധിയും അതിൻ്റെ പൂർണ്ണതയും, അതുകൊണ്ടുണ്ടാകുന്ന സൽഫലവും, അതിനനുസരിച്ച് ആ പുണ്യങ്ങൾ അളവറ്റ രീതിയിൽ തിരിച്ചു ലഭിക്കുന്ന ദിവസങ്ങളാണ് റമദാൻ എന്നാണ് അതിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റമദാൻ മാസത്തിൽ പ്രത്യേകം അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു, യാ ബാഴിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഴിയ ഷർരി അഖ്സിർ. അതുകൊണ്ട് ഈ റമദാനിൻ്റെ ഓരോ നിമിഷവും, രാവും പകലും, ഒരു നിമിഷത്തിൻ്റെ നിസ്സാര അംശങ്ങളിൽ പോലും സമയം പാഴാക്കാതെ, അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ, മത്സരബുദ്ധിയോടുകൂടി, ഒരു യുദ്ധകാല സ്വഭാവത്തോടുകൂടി നന്മകൾ വാരിക്കൂട്ടാൻ മുന്നോട്ട് വരിക. ഒന്നിന് ഏറ്റവും ചുരുങ്ങിയത് 700-ലധികം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന അവസരമാണ് റമദാൻ. അത് തന്നെയാണ് മലക്കുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ താല്പര്യം എന്ന് നമുക്കത് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല
പുണ്യമാസത്തിൻ്റെ മഹത്വം, അതിലെ അള്ളാഹുവിൻ്റെ വാഗ്ദത്തം, പ്രവാചകർ കേൾപ്പിച്ച സമ്മാനങ്ങൾ, അതെല്ലാം നേടിയെടുക്കുന്ന, ഒന്നും നഷ്ടപ്പെടാതെ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.